ആലപ്പുഴ സുഭദ്രയുടെ കൊലപാതകം സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയെന്ന് എസ് പി എം പി മോഹനചന്ദ്രൻ. നഷ്ടപ്പെട്ട സ്വർണം ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണമായത്. രണ്ടു മാസം മുമ്പ് ഒരു ശ്രമം നടന്നിരുന്നു. 2016-17 മുതൽ ശർമ്മിളയും സുഭദ്രയും പരിചയക്കാരാണ്. പോലീസ് നായ നിർണായക പങ്കുവഹിച്ചുവെന്നും എസ് പി പറഞ്ഞു. ശർമ്മിളയായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് മനസ്സിലായത്, നമ്മളെ ഈ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലുള്ള ഈ ബോഡി കണ്ടെത്തിയ ആ സ്ഥലത്ത് താമസിക്കുന്നവരാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവർ മുമ്പ് പരിചയപ്പെടുന്ന ഹോസ്റ്റലിൽ ഒരു അന്തേവാസിയായിരുന്നു ശർമ്മിള. അങ്ങനെയാണ് ഇവർ പൊതുവേ ഈ അമ്പലങ്ങളിലും മറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു മരണപ്പെട്ടു പോയ സുഭദ്ര. ആ ഒരു പരിചയത്തിൽ പക്ഷേ 2016-17 മുതൽ ഇവർ പരിചയമുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് മാത്യൂസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്. മാത്യൂസ് ആയി ഇവരെ വിവാഹം കഴിഞ്ഞ 2020 നാല് വർഷമായി ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട്. മാത്യൂസാണ് പിന്നീട് കുറച്ച് സ്വഭാവങ്ങളെന്നൊക്കെ മനസ്സിലായല്ലോ. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമായി തന്നെ മദ്യപാനത്തിനും മറ്റൊക്കെ ആയിട്ടുള്ള കൂടുതൽ കാശിൻ്റെ ആവശ്യം വന്നപ്പോഴാണ് പിന്നെ ഈ സ്വർണത്തിലേക്ക് തിരിയുന്നത്. അതിലിപ്പോൾ ഒന്ന് മൂന്നാമതായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള റെയ്നോൾഡ് കൊടുത്ത മയക്ക് ഗുളികകളുണ്ട്. ആ ഗുളികകൾ മയങ്ങി കിടക്കുന്ന സമയത്താണ് ആദ്യം ഈ സംഭവത്തിന് മുമ്പ് തന്നെ ഊരിയെടുക്കുന്നുണ്ട്, ഗോൾഡ് ഊരിയെടുക്കുന്നുണ്ട്. ആ ഗോൾഡ് എടുത്തവർ കൊണ്ടേ അവിടെ വിൽപ്പന നടത്തിയതിനൊക്കെ നമുക്ക് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. കേസിൽ പ്രതികളായ മാത്യൂസിനും ശർമ്മിളയ്ക്കും പുറമെ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. മാത്യുവിന്റെ അയൽവാസിയും സുഹൃത്തുമായ റെയ്നോൾഡ് ആണ് അറസ്റ്റിലായത്. സുഭദ്രയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് മയക്കുന്നതിനായി മരുന്നുകൾ ഉൾപ്പെടെ എത്തിച്ചു നൽകിയത് ഇയാളാണ്. അതേസമയം മാത്യൂസും ശർമ്മിളയും ചേർന്നാണ് സുഭദ്രയെ നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചും കൊലപ്പെടുത്തിയത് എന്നും പോലീസ് പറഞ്ഞു.